ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പൈസി മാഗി ചാലഞ്ച് ആണ്. അപ്പോൾ എങ്ങനെ പോകുന്നെന്നും ഒരു ഐഡിയ ഇല്ല, കാരണം ആദ്യമായിട്ടാണ് നമ്മൾ സ്പൈസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മാഗി ഒക്കെ ഇട്ടു, ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മാഗി മസാല ഇട്ട് കൊടുക്കാം. അതായത് ഒരു മാഗിക്ക് 3 സ്പൂണാക്കി ഇടാം. രണ്ടു മതിയോ? ഓക്കെ. അപ്പോൾ ഒരു മാഗിക്ക് 2, അപ്പോൾ 2 മാഗിക്ക് 4. കണക്കൊക്കെ പഠിക്കണം ഇട്ടിങ്ങനെ. അപ്പോൾ 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ, പിന്നെ 3. 3 മതി, 3 മതി. ഇനി 4 കടക്കാൻ പറ്റില്ല. 3 നാളെ വല്ല ഹോസ്പിറ്റലൊക്കെ കിടക്കും. നാളെ ജീവനോട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി 4 ഇട്ടാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് 3 നിർത്താം. എന്നിട്ട് ഗായ്സ്, ഈ ക്യാമറയിൽ കാണുന്ന പോലത്തെ കളർ അല്ല, അതിനേക്കാളും ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ട് ഈ മുളക് പൊടീൻ്റെ കളർ. നാളെ സ്കൂളുണ്ടാവും. ഉണ്ടോ? ഇല്ലേ? അപ്പോൾ പ്രശ്നമില്ല. നമ്മുടെ ഐറ്റം റെഡിയായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ഗ്രേവി ടൈപ്പ് അല്ല കഴിക്കുന്നത്, നമ്മൾ കുറച്ച് ഡ്രൈ ടൈപ്പാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ പേടിപ്പിച്ചു കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്പൈസി ആയിട്ടുള്ള ഒരു മാഗി ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്, എന്നാലും പ്രശ്നമില്ല. അപ്പോൾ കഴിച്ചു നോക്കാം. ഇതിൻ്റെ ചാലഞ്ച് എന്ന് വെച്ചാൽ, ഇത് ഫസ്റ്റ് കഴിച്ച് തീർക്കുന്നവർക്ക് 2 ഐസ്ക്രീമും പിന്നെന്താ പിന്നെ തോൽക്കുന്നവർക്ക് ഒന്നുമില്ല, അത് പണിഷ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പെപ്സിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നല്ല പേടിയുണ്ട്, ആദ്യം ഇപ്പൊ തന്നെ വേർത്ത് കുളിച്ച് ഗായ്സ്. 3, 2, 1 സ്റ്റാർട്ട്. കഴിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രശ്നമില്ല, പക്ഷെ കഴിച്ചു കഴിഞ്ഞ് നിർത്തിയാകുമ്പോ വെച്ചിങ്ങനെ ചെവി കൂടി മുക്കെടുത്ത് ഇങ്ങനെ പുക പോകുന്ന ഒരു അവസ്ഥയാണ്. ഞാനിതൊന്നും കഴിക്കുന്നില്ല. നാളെ ഞാൻ 16 ട്രൈ ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്യരുത് ഒരിക്കലും. നമ്മൊരു ഫണ്ണിന് വേണ്ടി ചെയ്യണേ, പക്ഷെ നമുക്ക് തന്നെ ഒട്ടും പറ്റണില്ല. അപ്പൊ ചെറിയ പിള്ളേർ ഒരിക്കലും ട്രൈ ചെയ്യരുത്. സാധാരണ ഇപ്പി മാഗി അങ്ങനെ കഴിച്ചാൽ മതി, അതിൽ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യണ്ട. ഗായ്സ്, ഇവള് പാവം, ഇവള് ഫുള്ള് കഴിച്ചു. എനിക്ക് ലാസ്റ്റ് ഇവള് ജയിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ ഒരു കാഭാഗം ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ കഴിച്ചു കൊണ്ടിരിക്കുന്ന ടൈമിൽ വലിയ പ്രശ്നം തോന്നില്ല, അതിനുശേഷം പറയാൻ പറ്റില്ല, പറയാൻ പറ്റുന്നില്ല. ഫേസ് ഒക്കെ വേർത്ത് ഒരു പരിപാടി. പക്ഷെ നമ്മളൊരു ഫൺ രീതിയിൽ ചെയ്താണ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, കാരണം ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, മീൻസ് ട്രൈ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. നല്ല ക്യൂരിയസ് ആയിരുന്നു. ഇപ്പം എല്ലാം മാറി കിട്ടി. അതെ. അപ്പോൾ പെപ്സി ഈ കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ആ നാവിലിങ്ങനെ ആ എരിവ് പിന്നിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കാം. ഒട്ടും പറ്റുന്നില്ല. 1 മണിക്കൂറടക്കം എടുക്കും മിക്കവാറും മാറി വരാൻ ഈ ഒരു എരിവ്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടിരുന്ന ചാലഞ്ച്? സൂപ്പർ സൂപ്പർ ഡൂപ്പർ ആയിട്ടുണ്ട്. ഉപ്പടകി കച്ചി കഴിഞ്ഞു ഗൈസ്, പ്രശ്നമില്ല, നമ്മളതൊക്കെ സഹിക്കും. ഇന്നത്തെ ചാലഞ്ച് വിന്നായത് വേറെ ആരുമല്ല, എൻ്റെ സിസ്റ്റർ നിഹാലയാണ്. അപ്പോൾ അവളുടെ 2 കപ്പ് ഐസ്ക്രീം നമുക്ക് കൊടുക്കാം. ഗൈസ്, എനിക്കൊന്നുമില്ല, അതുകൊണ്ടാണ് വിൻ ചെയ്ത ആൾക്കുള്ള പ്രൈസ്, പ്രൈസ് അല്ല എന്താണ് ഗിഫ്റ്റ്, ഐസ്ക്രീമേ. അപ്പോൾ നമുക്ക് കൊടുക്കാം. 2 ഉണ്ട്, പക്ഷേ നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞായിരുന്നു വിന്നായവർക്കാണ് 2 ഐസ്ക്രീം, തോറ്റവർക്ക് ഒന്നുമില്ലെന്ന്. അപ്പൊ നമുക്ക് നിരുന്ന് കൊടുക്കാം. താങ്ക് യു. കഴിച്ചോ? പാവല്ലേ കഴിച്ചോട്ടെ. എനിക്കല്ലോ അതാണ് പാവല് കഴിച്ചോട്ടെ. അപ്പൊ ഞാൻ നേരത്തില് സ്കൂളൊക്കെ എടുത്ത് ചേർന്ന് എനിക്കറിയാം പാവള് എനിക്ക് തരും. അപ്പൊ ഞാൻ കഴിക്കും. എന്തായാലും ഗൈസ്, ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഞാൻ എന്തായാലും കഴിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചോറൊക്കെ ഉണ്ടാവും, കഴിക്കാം.
ഇനി നമ്മൾ ഐസ്ക്രീം ചാലഞ്ച് ഒക്കെ ഉണ്ടാവും, ഇനി ഒരുപാട് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും കാണാം, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഇങ്ങനെ കത്തുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്, നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നില്ല സാറല്ല. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു, ഫസ്റ്റ് ട്രൈ ആണ്. മീൻസ് ഇതുവരെ ഇത്രയും സ്പൈസി ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ഒരു ഫുഡിലും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ കൊള്ളാം, പ്രശ്നമില്ല, അതൊക്കെ ഒരു ഫണ്ണല്ലേ. അപ്പൊ ഒരു ഫണ്ണിന്റെ രീതി എടുക്കാം എല്ലാവരും. നമ്മൾ ഫണ്ണിന്റെ രീതി എടുത്തു, ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ. അതുകൊണ്ട് അപ്പോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോ ടാറ്റാ.